ഇപ്പൊ ചേട്ടാ നിക്കുന്ന ആനയാണ് നമ്മുടെ ശിവപാർവതി എന്ന് പറയുന്നത്. നല്ലൊരു ആനയാണ്. അതിനെ പറ്റി ചേട്ടൻ അഭിപ്രായം എന്താണ്? ഇപ്പൊ അതിനല്ല ചുമതല. അതിനെ തന്നെ നല്ല ഐശ്വര്യമുള്ള അടുപ്പിനാണ്. നമുക്ക് ഒരു വിളക്കാണ്, നല്ലൊരാണ്, നല്ലൊരു ഉടമസും നല്ലൊരാനയും. എല്ലാത്തിനും നല്ല ചിട്ടയും. ഒരു ഒരു പിടിയാനയുടെ ചിട്ടയല്ല, ഒരു കൊമ്പനാനേക്കാളും ചിട്ടയാണെനിക്ക്. ഒരു കയറും കെട്ടി കോലും ചാരിയിട്ട് ഒരു കൈയും മണ്ണാന വരിയിട്ടില്ല. അത്ര ചിട്ടവട്ടം എല്ലാത്തിനും എനിക്ക്. നല്ല രീതിക്ക് എല്ലാ കാര്യങ്ങളാണ് എനിക്ക്. അങ്ങനെ ചെറിയ കിളിയൊക്കെ ഉണ്ട്, എന്നാലും ആന കുഴപ്പമില്ലാതെ തോന്നും. ചിരണ്ടൊക്കെ ഇട്ട് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലഘട്ടങ്ങൾ മാറി. എന്ന് വെച്ചാൽ ഒരാനക്കൊരു നോവ് തന്നെ ആനക്കാരൻ അതിനും മാറിയണം. രാഷ്ട്രീയവർണോ അങ്ങനെ വൈശാഖീകരണം അങ്ങനെയൊക്കെ കൊടുക്കും. ആ ഒന്നും ഇപ്പം ഇല്ല, ഇവരങ്ങനെ ചിന്തിക്കണില്ല. ഇപ്പം കുറേ പിള്ളേർ ഇതൊക്കെ അല്ലേ, അവരൊക്കെ അങ്ങനെ ചിന്തിക്കാതെ എന്തെങ്കിലും പറ്റണം. അല്ലാതെ പഴയ ആനക്കാരെ ഒന്നും ആന ചാവണില്ല. ഈ കൊല്ലം ആനകൾ കുറേ മരിച്ചു പോയി, പഴയ ആനക്കാരെ ഒന്നും അങ്ങനെ ചാവണില്ല. കാലഘട്ടം മാറി, ഇപ്പം കലിയുമായി. ഇവർക്ക് അങ്ങനെ ഒരു ബോധമില്ല. അത് തന്നെ ചുമ്മാ അത് വേണമെങ്കിൽ എന്തെങ്കിലും മരുന്നൊക്കെ കൊടുത്താൽ മാറും. പയ്യെ കുറേശ്ശെ കേട്ട് നോക്കണം. ആന എപ്പോഴും ശ്രദ്ധിക്കണം. ആന എന്നാന്ന് എപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കണം. ആന നമ്മൾ നമുക്ക് ഒരു നേരം ഒരു ചോറ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം ആന എന്നാന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ കുറേ മാറ്റം വരും, കുറേ ആനകൾ പോകാതിരിക്കും. ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ കുറേ മാറ്റങ്ങൾ അല്ല എന്നെ പറഞ്ഞു. അല്ല ആരും കുറ്റം പറയുമല്ല. ചേട്ടൻ പറഞ്ഞ മറ്റേ തിരുവമ്പാടി കുട്ടിഷ്ടം എന്ന് പറഞ്ഞാൽ ആനയെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ ഇഷ്ടപ്പെടാൻ ആണ് എന്താ? അതിന് പ്രത്യേക ഭംഗിയാണ്, ഒരഴക്, ഭയങ്കര സൗന്ദര്യ ആനയാണ്. ചെവി എപ്പോഴും ഇങ്ങനെ താങ്ങി നിൽക്കുള്ളൂ. പിന്നെ അതിനെ കൊണ്ടാടുന്ന ഇപ്പം ഇന്നാൾ കൊണ്ടാടുന്ന ആളില്ലേ ലാലു, ഒരു പ്രഭു എന്ന് പറഞ്ഞ ആനക്കാരൻ. അയാൾ അടിപൊളി നല്ല തൊഴിൽക്കാരനാണ്, ഒതുങ്ങിയ പണിയാണ്, സൈലൻ്റ് പണിക്കാരൻ. അതൊരു അടിപൊളി പണിക്കാരൻ, അത് നല്ല തൊഴിലാണ്, അവരുടെ പണി നല്ല കഴിവാണ്. ആ അവരുടെ പണി എന്ന് പറഞ്ഞാൽ നല്ല ആനക്കാരൻ. അങ്ങനത്തെ ഇഷ്ടം, പുള്ളിയോട് ഇഷ്ടം, ആനയുടെ ഇഷ്ടം. പിന്നെ എൻ്റെ കൂട്ടുകാരൻ അടിപൊളിയാണ്, ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അത് അച്ഛനെ കഴിക്കണേ. അപ്പൊ അഴിച്ച് ആനഞ്ഞ് മാറി ഇങ്ങനെ വെള്ളം കൊടുത്തോണ്ടിരുന്നപ്പോ അച്ഛനെ ചാടി ചെന്നിട്ട് ആന ചെയ്തു. ആ ഇവിടെ കുത്തി ആന എടുത്തിട്ട് അച്ഛനവിടെ മാറിയിരിക്കുവായിരുന്നു. ഞങ്ങളടുത്തേക്കണ്. ഞാനുണ്ട്, നമ്മുടെ ഇപ്പോഴത്തെ തൃക്കരയിൽ പിന്നീട് സിബി എന്ന് പറഞ്ഞ ആളുണ്ട്. എല്ലാവരും ഉള്ളപ്പോൾ ആന, ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് അടുത്തേക്കുമ്പോഴാണ് ആന അച്ഛൻ അച്ഛനെ അകലെ മാറി നിന്ന് വർത്തമാനം പറയും ഒരാളായിട്ട്. ഞാൻ ചാടി അച്ഛനെ കുത്തിയാണ്. അത് കുത്തി അച്ഛൻ ഇവിടെ പൊട്ടി ഇങ്ങനെ പൊളിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അച്ഛനെ ആശുപത്രി കൊണ്ടുവന്നു. ആശുപത്രി കൊണ്ടുപോയി നേരെ മറ്റേ ആദ്യ ആശുപത്രി പോയി തിരിച്ചു വന്നു. കുഴപ്പമില്ലാന്ന് സ്റ്റിച്ചിട്ടു. സ്റ്റിച്ചിടാൻ നേരത്തെ അച്ഛൻ പറഞ്ഞു, എന്നാ കിരീടത്തിലെ മോഹൻലാലിനെ പോലെ സ്റ്റിച്ച് വേണം എൻ്റെ നെറ്റിയിൽ. അത് മാച്ച് കളയണം ഇടാൻ പറഞ്ഞു വിനോദിൻ്റെ. മായണ സ്റ്റിച്ചില്ലേ, അത് കളഞ്ഞ് ഇടിച്ചല്ലേ വിനോദിൻ്റെ. അത് കഴിഞ്ഞ് നേരെ വന്നു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും ആളുടെ വയറിൻ്റെ നിന്ന് ഭയങ്കര ഇതായി. വയറ് അടിച്ചിട്ട് അതിൽ പോയി അടിച്ചു വീണതിൽ ബ്ലഡ്, വയറിൻ്റെ ബ്ലഡ് മറ്റേ ഇതില്ല കൊള്ളം കണ്ട് ബ്ലഡ് തന്നെ, അതും കണ്ട് ഇതായി. എന്നിട്ട് നേരെ ആശുപത്രി കൊണ്ടുവന്നു. എന്നിട്ട് ആ വയറ് കയറി ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്യണോ വന്നു. അപ്പോൾ അന്നേരം ഡോക്ടർ പറഞ്ഞു ഞങ്ങളോട്, എന്നെ എത്ര കരളുള്ള മനുഷ്യനെ കണ്ടിട്ടുള്ളു, കരൾ നല്ല കരളും തെളിഞ്ഞ ഒരാളെ കണ്ടിട്ടുള്ള. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ വന്നിട്ട് ആനയെ നാലും കൂടെ ഞാൻ അഴുകി വരുന്ന ആന. പിന്നെ ഞാൻ കൊണ്ടുവന്നു. പിന്നെ ആന ചുമ്മാ കിടന്ന് മുഴക്കണ്ടാക്കല, ഒരു കാരണം വേണ്ട എനിക്ക്. ആന ചുമ്മാ കാണുമ്പോൾ കാണുമ്പോൾ കിളി പോവാ എനിക്ക്. ഒരു വെളിവില്ലാത്ത ആന, നിൽക്കണയിടത്ത് കഞ്ഞിക്ക് കിട്ടൂല, അത്ര നല്ലൊരു ആനയാണ്. വീട്ടിൽ നമ്മൾ നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ നാളെ നിങ്ങൾ എന്നെ പിച്ച് തെറ്റും, ആ ലെവൽ ഐശ്വര്യം. പിന്നെ എന്നെ ഗോപാലകൃഷ്ണനെ വന്നു. അപ്പോൾ ഞാൻ എനിക്ക് ആന വഴിയായി. ഒറ്റച്ചട്ടുള്ള ആന ഗോപാലകൃഷ്ണൻ, നന്ദലത്ത് ഗോപാലകൃഷ്ണൻ. അതിനോട് എത്ര ഉണ്ടായിരുന്നു? അത് ഒന്നര കൊല്ലം ഞങ്ങളുടെ ആന ചിരിയണൊക്കെ. എന്ന് കഴിഞ്ഞപ്പോ അല്ല അച്ഛൻ, ആ ഞാൻ കൂടെ അങ്ങോട്ട് കൊണ്ട് ഒന്നിച്ച് ഞങ്ങൾ ഒന്നിച്ച് നിൽക്കണമെന്ന്. അവര് വേണം ചോറ് കൊണ്ടിരിക്കുക, ഞാൻ ശകലം ചോറ് കൊണ്ടുള്ളൂ. നമുക്ക് അന്നേരം 10-15 പൈസേ ഉള്ളൂ. അന്നേരം അച്ഛൻ ചോറ് കൊണ്ടുവന്ന് പിന്നെ പറഞ്ഞു, അച്ഛന് നാളെ ആന കൊല്ലുമ്പേ നിനക്ക് ആന തരില്ല, അവര് നിന്നെ കൂടെ നിർത്തും, ഇനി വിടില്ല, ഇവിടുന്ന് ഗോപിയോട്ടും വിടില്ല. രണ്ടാമത് ചോറ് മേടിക്കുന്നുള്ളു. ഞാൻ അപ്പം തന്നെ രണ്ടാമത് ചോറ് കുടിച്ചിട്ടുണ്ട്. ഇപ്പം അച്ഛൻ ചിരിച്ചു. എന്നിട്ട് തന്നെ ആ ആനയ്ക്ക് തന്നെ നിന്നു. അന്നേരം അച്ഛൻ്റെ ഒരു മൈൻഡ്, ആ അച്ഛനെ ഉണ്ടായ മകനല്ലേ, ഞാൻ രണ്ടാമത് ചോറ് കുടിച്ചിട്ടുണ്ട്, അച്ഛനെ കൊന്നു കഴിയുമ്പോൾ ഞാൻ അഴിക്കുന്നു. മനസ്സിലായോ? അതാനപ്പണി. ആ അച്ഛൻ്റെ മൈൻഡ് അല്ല, ചുമ്മാ തമാശയുള്ള കളി ഞങ്ങൾ പറഞ്ഞത് അച്ഛനായിട്ട്. അച്ഛനിങ്ങനെ പറഞ്ഞ് മര്യാദയ്ക്ക് ആ ശരീരം വേണം. പിന്നെ തന്നെ അച്ഛനവിടെ ഒരു കുട്ടന്തമ്പരാന്ന് പറഞ്ഞാൽ പാർക്കാടി അമ്പലം കണ്ടിട്ടുണ്ട്, പാർക്കാടി എന്ന് പറഞ്ഞു, കുന്നംകുളം പാർക്കാടി ആ അമ്പലത്തിൽ. അപ്പോൾ ഞാൻ അവിടുത്തെ ആന ജീവിക്കുമ്പോൾ എന്നെ ഒരു 6 മാസം കളരിയൊക്കെ പിടിപ്പിക്കാൻ വിട്ടു വെച്ചു. ആ അയാൾ ഭയങ്കര ഇതാണ്, ഭയങ്കര വിദഗ്ധന മനുഷ്യനാണ്. ഞാൻ കുറച്ചൊക്കെ പുള്ളിയുടെ കൂടെ, പുള്ളി ബലമായിട്ട് ചെയ്യിക്കും അത് ചെയ്ത് എന്നൊക്കെ പറഞ്ഞ് കുറച്ചൊക്കെ ഇത് പഠിച്ചിട്ടുണ്ട്. ആ അല്ല വലിയ ഇതൊന്നുമില്ല, അത്
അത്യാവശ്യം വ്യായാമം ചെയ്യാൻ പഠിപ്പിച്ചു അവര്. അത്യാവശ്യം അന്നൊക്കെ നന്നായിട്ട് ശരീരമായിരുന്നു, ഇങ്ങനെ വയറൊക്കെ ഇങ്ങനെ കൂട്ടി പിടിക്കായിരുന്നു. ആ ഇന്നിപ്പോ ശരീരം പോയതാ, നല്ല ശരീരമായിരുന്നു, നല്ല കട്ട കട്ട ശരീരമായിട്ട് നല്ല ഒതുങ്ങി നല്ല ശരീരമായിരുന്നു. പിന്നെ ആന ബാലകൃഷ്ണൻ ഞാൻ തട്ടിയിട്ട് വന്ന് വീട്ടിലിരുന്ന് ഇത് കഴിഞ്ഞപ്പോഴേക്കും ആട്ടും സൂപ്പ് ഉണ്ടാക്കി തന്നു. മൂന്ന് ആടിൻ്റെ സൂപ്പ് ഞാൻ മൊത്തം കഴിച്ചിട്ടുണ്ട്, രണ്ട് കുടുംബിൻ്റെ കഴിച്ചിട്ടുണ്ട്. എന്തെങ്കിലും പറ്റി വന്നാൽ അപ്പോൾ അച്ഛൻ ചെയ്യും, എന്ത് വേണമെന്ന് പറഞ്ഞാലും ചെയ്യും. അങ്ങനത്തെ കാര്യം നല്ല ഇതാ. പിന്നെ തന്നെ മറ്റേ മുണ്ടക്കല കണ്ണെന്ന് പറഞ്ഞാൽ ആന ഒറ്റയടി വന്ന് അവിടെ ഇട്ട് എടുത്തിട്ട് തന്നെ ചെയ്തു. ഓടിയിട്ട് തലയൊക്കെ അടിഞ്ഞു പൊളിഞ്ഞു, ആറ് സ്റ്റിച്ച് ഇവിടെ ആറെണ്ണം പൊളിഞ്ഞു ഇങ്ങനെ. ഞാൻ ആ പയ്യെ പറഞ്ഞു, രഞ്ജുല്ല നമ്മുടെ മറ്റേ ആനയ്ക്ക് ഇങ്ങനെ, അയ്യോ എന്നാ ഇപ്പോഴത്തെ വിനായകനായിട്ട് ആ രഞ്ജു രഞ്ജു വന്നിട്ട് ഇങ്ങനെ മണ്ണിന് എറിയുമ്പളാ എന്നെ ഒഴിവാക്കണാന. ആ തൂണലൊക്കെ അടിച്ചു അങ്ങോട്ട് കൊണ്ടു. എന്നിട്ട് ഞാൻ ആ ഷാളെടുത്ത് ഇങ്ങനെ കെട്ടി, ചോര ഇങ്ങനെ വരൂ. എന്നിട്ട് ഇട്ട് ചെയ്യാൻ തുടങ്ങി ആ മരുന്നിട്ട്. എനിക്കിട്ട് ചെയ്താൽ ഞാനും ചെയ്യും, ഞാൻ അന്നേരം തന്നെ ആന അറിയണം. അല്ലാതെ ആശുപത്രി പോയി എന്നിട്ട് ഞാൻ ചെയ്തിട്ട് കാര്യമുണ്ടോ? ആന മറന്നു പോകുന്നത് അങ്ങോട്ട് നല്ല തട്ടം കാട്ടി ഞാൻ കരുതുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോ ചോര ഭയങ്കരമായി പോയി. ആ ചോര പറന്ന് പുറകോട്ട് വീണു. ആ പറഞ്ഞു, ആ ചോര ഇങ്ങനെ ഒഴുകുക, അറിയോ ഷാളേക്കിന് ഇങ്ങനെ ഒഴുകി, മേത്തക്കണ മൊത്തം ഒഴുകൊണ്ടിരിക്കുക, ഒഴുകുമ്പോഴും ഇടിക്കുവോ. ആ അവര് കണ്ടിരിക്കുന്നു അങ്ങ് ഇട്ടി തന്നെ ഇട്ടി. രഞ്ജിനോട് ചോദിച്ചാൽ രഞ്ജു പറയൂ, രഞ്ജു കണ്ട് രഞ്ജു അടി അടിപൊളിയായിട്ട് അടുത്തിട്ടുണ്ട്. രഞ്ജു ബബ്ലു ബബ്ളു എന്ന് വിളിക്കണ ആന കാരണം, ബബ്ളു ഞാനും രഞ്ജു ഒക്കെ ഭയങ്കര കമ്പനിയാണ്. രഞ്ജുവിനൊക്കെ എന്നെ വലിയ കാര്യമാണ്. ആ രഞ്ജുക്കാരൻ കമ്പനിയാണ്. ആ ഞങ്ങളൊക്കെ ഒന്നിച്ചെന്നേ അവിടെ നിന്നോ നന്ദനാനയ്ക്ക് അവര്. ആ ഞങ്ങൾ ഒന്നിച്ച് അവിടെ ഒന്നിച്ച് ഞങ്ങളെല്ലാം അവിടെ ഒന്നിച്ച് ഒരു കമ്പനിയായിട്ട് നടക്കും. അവരെല്ലാം വലിയ എല്ലാവരും സംസാരവും. അവരൊന്നും രഞ്ജു മന്തിയൊന്നും ഇടിക്കില്ല. ബബ്ളു പിന്നെ ബബ്ളു ഇടയ്ക്ക് അങ്ങനെ വല്ല ഒരു ബീർ അടിച്ചു അടിച്ചു, അല്ലാതെ ബബ്ളുവിനും അങ്ങനെ ഇതില്ല. അങ്ങനത്തെ ഇത് അങ്ങനെ നിന്നാ അവിടെ എല്ലാവരും. അജി എന്ന് പറഞ്ഞാൽ നല്ല നാനകാരൻ വരണ്ട, ചാലക്കുടിയുള്ള അജി എന്ന് പറഞ്ഞ ചേർന്നുണ്ട്. ഇപ്പൊ മറ്റേ വൈലാശ്ശേരി ആന കഴിച്ചത് അതും അത്യാവശ്യം തെറ്റില്ല. അത്യാവശ്യം ആ പുള്ളി അത്യാവശ്യം തെറ്റില്ല നാനക്കാരനെ പുള്ളി. അത്യാവശ്യം കുഴപ്പമില്ല കാര്യങ്ങൾ ചെയ്യാം. പിന്നെ കണ്ണുമണി ഏട്ടനൊക്കെ നല്ല കമ്പനിയാണ്, അവരൊക്കെ നല്ലതീ പോണു. പിന്നെ എന്നെ ഇന്നാള് പോളക്കളാന തെറ്റി കൊച്ചനെ ചെയ്തു, എൻ്റെ കൊച്ചന് അച്ഛൻ്റെ അനിയൻ രക്നാഥൻ ഞാളെ ചെയ്തുവാണ്. ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ആനക്കാരെ ഒരു 6 ഉണ്ട്, അതിലൊരു മെയിൻ യൂണിയനിൽ ഒരു ആനക്കാരുണ്ട്. ആ മന്ത്രണ്ട 11 മണിക്ക് ആന ഇരിക്കണം, ആന കയറ്റി പോവാം ലോറി കയറണം, അവന് ചാലക്കുടിക്ക് കൊണ്ടുപോകണം, അങ്ങോട്ട് കൊണ്ടുപോകണം, ഇങ്ങോട്ട് കൊണ്ടുപോകണം എന്ന് തുടങ്ങി. അപ്പം അച്ഛൻ പറഞ്ഞു, നിനക്ക് സാമാന്യം ഒരു വിവരമില്ലെന്ന് ചോദിച്ചു, എൻ്റെ അനിയനായിട്ട് നീ കൂട്ടണ്ട, ഒരാൾ ആശുപത്രി കെടുക്കുക, അതിൽ എന്നെ പറ്റിയെന്ന് നീ അന്വേഷിച്ചു ചോദിച്ചു. അതല്ലേ ആദ്യം നീ അന്വേഷിക്കേണ്ട കാര്യം എന്ന് ചോദിച്ചു, അല്ലാതെ ആന എടുത്തുകൊണ്ട് നിന്റെ ചാലക്കുടിയിലേക്ക് കൊണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾക്ക് പറമ്പണ്ടെന്ന് പറഞ്ഞു, എനിക്കൊരു 1.5 ഏക്കർ സ്ഥലം ഉണ്ടാ, എൻ്റെ അനിയന് 20 സെൻറ് വേണ്ട അവിടുത്തെ അറിയുണ്ടെന്ന് പറഞ്ഞു ഞാനും കേട്ടെ. അങ്ങോട്ട് ഞങ്ങൾക്ക് കൊണ്ടറിയാന്ന് പറഞ്ഞു, ഒത്തിരി ഇടന്ന് പറഞ്ഞപ്പോൾ. പിന്നെ ഈ ഫോറസ്റ്റ് കേസല്ലടാ അപ്പായിരുന്നു എനിക്ക് അങ്ങനെ ആന ലോറിക്കറിന് ചോദിച്ചു, വേറെ വല്ലവരും പറയാൻ പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അപ്പുറം പോയി തിരിച്ചും കയറി വരിക. അപ്പം കർപ്പായി എന്ന് പറഞ്ഞ എൻ്റെ ശിക്ഷയുണ്ട്, ആയിരമ്പലം കറുപ്പ നാരമ്പലത്തെ കർപ്പായി നിതീഷ് എന്ന് പറഞ്ഞു, തെച്ചിക്കോട്ടുവാനിക്ക് ഇടച്ചിട്ടെന്ന് നിന്നറിയ. അവനും ഞാനും അച്ഛനും അവിടെ ഇരുന്നത് ഒന്ന് ഞങ്ങൾ വർത്താനം പറഞ്ഞു, നമ്മൾ മൂന്നൂരും മതി ആന അഴിക്കാന്ന് പറഞ്ഞു. കറുപ്പായി മുകളിൽ കയറിക്കോളാൻ പറഞ്ഞു, അഴിക്കുമ്പോൾ മുകളിൽ കയറി. നേരെ അമ്പലത്തിൻ്റെ നടക്കല ആന നിൽക്കുന്നത്, അച്ഛൻ്റെ ഒരു പ്രത്യേകതയാണ്. ആ അമ്പലത്തിന് മുമ്പേ അച്ഛൻ നമസ്കരിച്ച് തൊഴു, എന്നിട്ട് നേരെ കോലിങ് ഇടുന്നു, 4 അടി 4-5 അടി കൊടുത്തു വിടുക ആണെങ്കിൽ. എന്നെ പറഞ്ഞ് 4 അടി അങ്ങ് വെച്ച് കൊടുക്കാൻ പറഞ്ഞു. അടിച്ച് ആന കഴിച്ച് അപ്പം തന്നെ കയറ്റിക്കൊണ്ട് പോയി ലോറി കയറ്റുക. ഓളായിട്ട് കൊണ്ടുവന്നു ലോറി കയറ്റി. അവിടെ കയ്യടിയായിരുന്നു ആൾക്കാർ, ബിസിലടിയും കയ്യടിയും. അപ്പം ആനക്കാരൻ വലിയ ഷർട്ടൊക്കെ ഊരിയിട്ട് ഇങ്ങനെ നിൽക്കുക, ഭയങ്കര സ്റ്റൈലില്ലേ. 10-60 ആനക്കാരുണ്ട് ആന കഴിക്കാൻ ഓരോരുത്തർ എടുക്കുക. അന്നേരത്തേക്ക് നേരെ ആന കഴിച്ചിട്ട് ലോറി കയറ്റിക്കൊണ്ട് കൂളായിട്ടും പോയി. ആ ആന നീ ഒലിക്കണ്ട എനിക്ക് ആന കൊണ്ട് കെട്ടി. പിന്നെ എൻ്റെ കൊച്ചൻ്റെ അഭിമാനം എന്ന് പറഞ്ഞാൽ കൊച്ചൻ പറഞ്ഞു, വേറൊരുത്തനെ എൻ്റെ ഇതിലാണ് വേറൊരുത്തനഴിച്ചെങ്കിൽ എൻ്റെ നാണക്കിട തന്നെ ഞാൻ ആശുപത്രി കിടന്ന് ഞാൻ ചത്താൽ മതി. അയക്കടെ ഒരിതേ ലക്നാരെന്ന് ഞാൻ ആളാണ്, ആളുടെ ഇത് ആളുടെ മൈൻഡേ പ്രത്യേക മൈൻഡുള്ള മനുഷ്യരായാലും ആ വേറെ ഒരുത്തം കൊണ്ടുപോകേണ്ട കാര്യമില്ലെന്ന്. ആ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ കുടുംബക്കാർ ചെയ്താൽ മതി. ആ അത് ആന കഴിച്ച് കൂളായിട്ട് കൊണ്ടുപോയി, അവരുടെ കൂളായിട്ട് തന്നെ ഇങ്ങനെ മാറി ആളുടെ കൊമ്പായി പിടിച്ചു. അച്ഛൻ നിൽക്കണതിൻ്റെ കഴിവിലാട്ടോ പിടിച്ചത്, അച്ഛനപ്പുറം ഉണ്ടെന്ന് എനിക്കറിയാം, അച്ഛൻ വിട്ടില്ല. ഞാൻ ആ കൊമ്പ പിടിച്ചിട്ട് ഇങ്ങനെ നേരെ നിർത്തി, നേരെ വയ്ക്കാൻ പറഞ്ഞു അവിടെ നിന്നിട്ട്. അവിടെ നിലകുർത്തി കുറേ നേരം ആണ് ഞാൻ നിലകുർത്തി, ആണ് നിലവും ആണെ നിലകുർത്തി കൊമ്പ പിടിച്ച് വലിക്കണ്ടെനിക്ക്, ചുമ്മാ ഭ്രാന്ത് വലുവില്ലായ്മ. ഞാൻ അത് അച്ഛനുണ്ട് അങ്ങനെ ചാടി പറ്റില്ല എന്നൊരു ധാരണ, വന്നാൽ വന്നു പോയാൽ പോയി. മരണത്തിന് ഭയം വഹിക്കേണ്ട എനിക്ക് കാര്യമില്ല, ഒരു ഭയമൊന്നും എനിക്കും ഇതുവരെ തോന്നിയിട്ടില്ല. എന്തിനാ ആനയോട് പേടിക്കുന്നു? ഈ പണിക്ക് നടക്കുമ്പോൾ പിന്നെ ആനയെ പേടിക്കേണ്ട കാര്യമുണ്ടോ? അത് കഴിഞ്ഞപ്പോൾ ആന നേരെ കൂളായിട്ട് ലോറിയൊക്കെ എത്തി.
ഒരു കേറി അവിടെ കൊണ്ട കൂളായിട്ട് കൊണ്ട ആനയ്ക്ക് ഒരു ബന്ധവും ഇല്ല. ആന ഇറക്കി നീരി കെട്ടി എട്ടു ഉറപ്പിച്ചു. ആന ആന ഇപ്പൊ നന്നായിട്ട് അവിടെ ഒന്ന് ഒലിക്കുന്നുണ്ട്. ആ എന്റെ കൊച്ചൻ അവരെ അഭിമാനമായിട്ട് വന്നു. എന്റെ അച്ഛൻ അത് ചെയ്തല്ലോ. ഏഹ് അങ്ങനെ ചേട്ടൻ ആ അതിന്റെ ഇതായിക്കൊണ്ട്. പിന്നെ വേറെ എന്നെ പറയാൻ രണ്ട് മക്കളുണ്ട്, കുടുംബമായിട്ട് പോണ അച്ഛനുണ്ട് അമ്മയുണ്ട്, ഓണക്കുറി പോണ എന്റെ മകൻ ജീവൻ. വേറെ എന്നെ പറയാനുള്ള എത്രയല്ലേ ഉള്ളൂ. എത്ര നേരം നമ്മളോട് സഹകരിച്ച ഓണക്കൂർ ശിവൻചേട്ടനും അതുപോലെ തന്നെ ഉള്ളൂർ ശിവപാർവതിക്കും നല്ലൊരു സീസൺ നേരുന്നു. അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഏവർക്കും എൻ്റെ പേരിലും ടീം ഗജവിസ്മയത്തിൻ്റെ പേരിലും നല്ല നന്ദി, നമസ്കാരം.